നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലബനിൽ ഭീകര സംഘടനയായ ഹിസ്ബുളയുടെ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഭീകരരുടെ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയത് സൈന്യം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു ലബനിൽ ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രങ്ങളാണ് ഐ ഡി എഫ് പ്രധാനമായും ലക്ഷ്യം വെച്ചത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഹിസ്ബുള്ളയും ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ച രംഗത്തെത്തിയിരുന്നു പിന്നാലെ ഇസ്രായേൽ പ്രതിരോധ സേന നടത്തിയ പ്രത്യാക്രമണത്തിൽ ഏഴോളം ഹിസ്ബുള്ള ഭീകരരെ പിന്തുണയുള്ള തീവ്രവാദ സംഘമാണ് ഹിസ്ബുള്ള അതേസമയം ഹിസ്ബുള്ളയുമായി ആക്രമണം തുടങ്ങിയതിന് പിന്നാലെ ലബനന് സമീപമുള്ള രണ്ട് കിലോമീറ്റർ പരിധിക്കുള്ളിലെ താമസക്കാരെ ഒഴിപ്പിക്കാനുള്ള നടപടികളും ഇസ്രായേൽ തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തിയെട്ട് കമ്മ്യൂണിറ്റികളിലെ ആളുകളെയാണ് ഒഴിപ്പിക്കുന്നത് മേഖലയിൽ സൈനിക വിന്യാസം ശക്തിപ്പെടുത്തിയിട്ടുമുണ്ട് തങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളുടെ പേരിൽ ഹിസ്ബുള്ള വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഐ ഡി എഫ് വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു വരും ദിവസങ്ങളിലും ഹിസ്ബുള്ളക്കെതിരായി ആക്രമണം ശക്തിപ്പെടുത്തും ഇനിയും തങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കാനാണ് തീരുമാനമെങ്കിൽ മറുപടിയും അതിന് അനുസരിച്ചായിരിക്കുമെന്നും ഹഗാരി മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് പലസ്തീനിലെ ജനങ്ങളോടല്ല എന്ന് വ്യക്തമാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വക്താവ് ചാൾ ഹെൻറിച്ച രംഗത്തെത്തി ഇസ്രായേൽ യുദ്ധം ഹമാസ് ഭീകരർക്കെതിരെയാണ് ഇസ്രായേലി കുടുംബങ്ങളുടെ സഹിഷ്ണുതയെപ്പറ്റിയും ഹമാസ് ഭീകരർക്കെതിരെ നടപടിയെടുക്കേണ്ടതിന്റെ ആവിശ്യകതയെപ്പറ്റിയും ഇദ്ദേഹം ഊന്നിപ്പറയുകയാണ് വേദനിക്കുന്നവരാണ് ഞങ്ങൾക്ക് ശക്തി പകരുന്നത് നമ്മുടെ തല ഉയർത്തിപ്പിടിക്കണമെന്നും ഹമാസ് ഭീകരർക്കെതിരെ ശക്തമായി തിരിച്ചടിക്കണമെന്നുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് രാജ്യത്തെ ഓരോ കുടുംബവും പറയുന്നത് ജനങ്ങളെ തട്ടിക്കൊണ്ടുപോയി പോയി ബന്ദികളാക്കുന്നതിൽ ഹമാസിനെതിരായ തെളിവുകൾ ഇസ്രായേൽ പ്രതിരോധ സേന കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഹമാസ് ഭീകരൻ തട്ടിക്കൊണ്ടുപോയ സാധാരണക്കാരെ എങ്ങനെ രക്ഷിക്കണമെന്നുള്ള പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് ഹമാസുമായാണ് പലസ്തീനിലെ ജനങ്ങളോടല്ല എന്തുകൊണ്ടാണ് നിരപരാധികളായ പലസ്തീനികളെ ചൂഷണം ചെയ്യുന്നത് എന്നും അവരെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്നും ഹമാസിനോട് ൾ ചോദിക്കണം ഗസയിലെ പലസ്തീനികളെ സുരക്ഷിത മേഖലയിലേക്ക് മാറ്റുന്നതിൽ നിന്ന് ഹമാസ് തടയുന്നു അവരുടെ സുരക്ഷയ്ക്ക് യാതൊരു പരിഗണനയും നൽകാതെ അവർ മനുഷ്യ കവചമായി ഉപയോഗിക്കുകയാണ് ഹമാസ് ടാൾ ഹെൻറിച്ച് പറയുന്നു എന്തായാലും ഹമാസിന്റെ അതായത് ഹമാസിന് ആരെല്ലാം പിന്തുണ നൽകുന്നു അവരുടെ എല്ലാം അല്ല ആ അവരുടെ കേന്ദ്രങ്ങളിൽ പോയി ഹമാസിന്റെ കേന്ദ്രങ്ങൾ താവളങ്ങൾ നശിപ്പിക്കുകയാണ് ഇപ്പോഴത്തെ ലക്ഷ്യം അത് മാത്രമല്ല സാധാരണക്കാരായ ജനങ്ങൾ ഒന്നും ഒന്നും അറിയാത്ത സാധാരണക്കാരായ ജനങ്ങളെ തട്ടിക്കൊണ്ടു പോകാനുള്ള അല്ലെ ഹമാസ് തട്ടിക്കൊണ്ടു പോകുന്നതിന് പിന്നിലുള്ള പ്രതികാരം നടപടി പ്രതികാര നടപടി എന്താണ് അത്തരത്തിൽ പോകുന്ന തരത്തിലുള്ള തെളിവുകളുമെല്ലാം തന്നെ ഇപ്പോൾ ഇസ്രായേൽ രംഗത്ത് ഇറക്കിയിട്ടുമുണ്ട് എന്തായാലും നാളെ ബെഞ്ചമിൻ എതന്യാഹുവിനെ നേരിട്ട് കാണാനായി ജോൺ ബൈഡൻ അമേരിക്കയിൽ നിന്നും ഇസ്രായേലിലേക്ക് എത്തുകയാണ് ഇത് കൃത്യമായ ഒരു സമവായ ചർച്ചയ്ക്ക് വഴിവെക്കുമോ അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായി കാണേണ്ടതുണ്ട് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ അമേരിക്കയിൽ നിന്നുള്ള ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ ജോ ബൈഡന്റെ ഈ ഒരു തീരുമാനം എന്തായാലും ഒരു നിർണായക തീരുമാനത്തിലേക്കായിരിക്കും വഴിവെക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല